സാക്ഷി എന്ന ടീച്ചർ 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി. വീണ്ടും ഒരു ഹിറോഷിമ നാഗസാക്കി ദിനങ്ങൾ. അമേരിക്കയുടെ അന്യോയുധ നിർമ്മാണ പദ്ധതിയുടെ മാൻഹട്ടൻ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സമ്പൂർണ്ണ യുറേനിയം ബോംബാണ് ഹിറോഷിമയിൽ പതിച്ചത്. ലിറ്റിൽ ബോയ് അഥവാ ചെറിയ കുട്ടി എന്നായിരുന്നു ആ ബോംബിന്റെ പേര്. 150,000 മനുഷ്യരെ നിമിഷാർദ്ധം കൊണ്ട് ആ ചെറിയ കുട്ടി ചുട്ടു ചാമ്പലാക്കി. 1939 സെപ്റ്റംബർ 1 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയിട്ട് അന്നേക്ക് 6 വർഷത്തോളമായിരുന്നു. ദിവസങ്ങളുടെ ഇടവേളയിൽ 9 മണിക്ക് നാഗസാക്കിയിലും 4,630 കിലോടൺ ഭാരവും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ഫാക്മാൻ എന്നറിയപ്പെടുന്ന ഫ്ലൂട്ടോണിയം അവിടെ പതിച്ചു. ജപ്പാനിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും നെട്ടിച്ചതും വേദനിപ്പിച്ചതുമായിരുന്നു ഈ ആക്രമണങ്ങൾ. ആ വർഷങ്ങളിൽ ശിശുക്കളോ പിഞ്ചു കുഞ്ഞുങ്ങളോ ആയിരുന്ന 136,700 പേരാണ് ആണവ യുദ്ധത്തിനെതിരെ ശബ്ദം ഉയർത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറോഷിമ നാഗസാക്കി ആക്രമണത്തിൽ പെട്ട ആളുകൾ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. ലോകരാജ്യങ്ങൾ ഈ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ഈ സംഭവം നടന്ന 75th ദിനത്തിൽ ഇവർ നമ്മോട് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.